സാറിന് ഐശ്വര്യം വരാൻ പോവുകയാണ്. സാറിന്റെ തലയിൽ ഇപ്പോൾ ശുക്രനാണ്. ഭൂതം ഭാവി പറയും സാർ. അപ്പൊ പിന്നെ വർത്തമാനം ഞാൻ പറയും. എല്ലാരും പോലെ ഇരുകാലികളെ കൊണ്ടല്ല, നാൽക്കാലിയെ കൊണ്ടാണ് സാറിന് ഐശ്വര്യം. അത് വന്നു കയറിയ പിന്നെ വിശ്വാസം വരുന്നില്ലേ? വിശ്വാസം വരുന്നില്ലെങ്കിൽ രണ്ട് പൂക്കൾ മനസ്സിൽ വിചാരിക്കൂ, അത് ഏത് നിറമാണെന്നും ഏത് പൂവാണെന്നും കൃത്യമായി ഞാൻ പറയും സാർ. ഒരു പൂ വിചാരിക്കൂ സാർ. ഒന്ന് പോടാ പോയൊന്ന് ചാഞ്ചിട്ടാ, ഒന്ന് വിചാരിക്കേ. പുള്ളിയുടെ ആഗ്രഹം നോക്കല്ല. സാർ വിചാരിച്ചത് നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന്റെ ചിഹ്നമായ താമരയും പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും സാഫല്യമായ റോസാപ്പൂവല്ലേ? അല്ല. അല്ലേ, പിന്നെ ഏത് പൂവാണ് സാർ വിചാരിച്ചത്? കേരളത്തിൽ ഇത്രയും പൂക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് നിൽക്കണേ സുഹൃത്തേ, കാണാതെ പോയ മകനെ കുറിച്ച് ഞാൻ പറയട്ടെ. വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട പണത്തെ കുറിച്ച് പറയട്ടെ. ആ പണം സഞ്ചരിക്കുന്ന വഴി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം? ഭൂതം ഭാവി വർത്തമാനം ഇരിക്കൂ. നൂറിൽ കുറയാത്തൊരു സംഘം ദേശീയമായി വെച്ചാട്ടെ. എന്നിട്ടാ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. പണം പോകുന്നത് പട്ടണത്തിലേക്കുള്ള റോഡ് മാർഗമാണ്. ഹോട്ടൽ എയർലിങ്ക് ആണ് ഇപ്പോഴവരുടെ ലക്ഷ്യം. ഇതെന്തു ശാസ്ത്രം? കൊള്ളല്ല. ആശാന്റെ മകന് പണം ഉണ്ടാക്കാനുള്ള വഴിയും ആ പണം ഉപയോഗിക്കാനുള്ള മാർഗവും പറഞ്ഞു കൊടുത്തത് ഞാൻ. എന്റെ